ലുലുമാളി വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സെഷനാണ് നോൺ വെജിൻ്റെ സെഷൻ. അപ്പോൾ നമ്മൾ നോൺ വെജിൻ്റെ സെഷൻ കുറേ കാലമായിട്ട് വീഡിയോസിൽ വലുതായിട്ട് ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ടൈറ്റായിട്ടുള്ള ഷെഡ്യൂളാണ്. ഇപ്പോൾ ലുലുമാളിൽ അടുത്തിടെയായിട്ട് ഫുഡ് ഫെസ്റ്റിവൽ, ഫുഡ് എക്സ്പോ, അതുകൂടാതെ തന്നെ ഇഷ്ടംപോലെ സിനിമാസിൻ്റെയൊക്കെ പ്രൊമോ പരിപാടികളും എല്ലാ സംഭവങ്ങളും നടക്കുന്നുണ്ട്. അതോടനുബന്ധിച്ചിട്ടാണ് നമ്മൾ നേരെ ലുലുമാളിലെ നോൺ വെജ് സെഷനിലോട്ട് എത്തിയിട്ടുള്ളത്. അസീഷ്യലായിട്ട് വൈഡ് വെറൈറ്റീസ് കളക്ഷൻസ് ആണെങ്കിൽ, വൈഡ് വെറൈറ്റീസ് കളക്ഷൻ എസ്പെഷ്യലി ഫിഷിൻ്റെ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ ഇനി അങ്ങോട്ട് സീസൺൻ്റെ ചാകരയാണ്. അപ്പോൾ ആ ഒരു സീസൺൻ്റെ ചാകര വന്നിട്ട് നമ്മുടെ ലുലുമാളിലും പ്രതിഫലിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത. പല പല വെറൈറ്റി ആയിട്ടുള്ള ഫിഷ് ഐറ്റംസിലുണ്ട്. മസാല ഇട്ടതും മസാല ഇടാത്തതും, അതോടൊപ്പം തന്നെ നല്ല സൈസ് ഉള്ളതും സൈസ് ഇല്ലാത്തതുമായിട്ടുള്ള ഇഷ്ടംപോലെ ഫിഷ് ഐറ്റംസുകൾ. അപ്പോൾ നമുക്ക് ഫ്രഷ് ഫിഷ് വേണമെന്നുണ്ടെങ്കിൽ നേരെ കടപ്പുറത്ത് പോയി വാങ്ങിക്കണം. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലുള്ള വലിയ വലിയ ഫിഷ് ഫാമുകളും ഫിഷ് ഔട്ട്ലെറ്റ്സുകളും ഫിഷിംഗ് മാർക്കറ്റിലൊക്കെ പോകുമ്പോഴേക്കും നമുക്ക് സെക്കൻഡായിട്ടുള്ള ആ ഒരു ക്വാളിറ്റി ഫിഷ് ഐറ്റംസിലൊക്കെ കിട്ടും. ലുലുമാളിനെ സംബന്ധിച്ചിടത്തോളം ഫിഷ് ഐറ്റംസിലായാലും ശരി, നോൺ വെജിൻ്റെ ചിക്കൻ മട്ടൺ ബീഫ് ഐറ്റംസിലായാലും ശരി, എല്ലാം ഒരു ചെറിയ രീതിയിലുള്ള റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതോടനുബന്ധിച്ച് അവർ സെർവ് ചെയ്യുന്ന ആ ഒരു രീതിയുണ്ട്, ആ ഒരു ക്വാളിറ്റി ഓഫ് സെർവിങ്ങിനാണ് നമ്മൾ ആ ഒരു പൈസയ്ക്കാണെങ്കിൽ ആൾക്കാർ വാങ്ങിക്കാനും കൂടെ മുതൽ കൂട്ടുന്നത്. എസ്പെഷ്യലി നമ്മൾ ഗൾഫിലൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലുള്ള ഫിഷ് മാർക്കറ്റൊക്കെ ആണെങ്കിൽ ഒരു യാതൊരുവിധ സ്മെല്ലും കാണത്തില്ല. അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഇതുപോലുള്ള വലിയ വലിയ മാളിലായാലും ശരി, മാർക്കറ്റിലായാലും ശരി, ഫിഷ് നോൺ വെജ് ഐറ്റംസിലൊക്കെ വാങ്ങിക്കുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള എല്ലാ ഫിഷിംഗ് മാർക്കറ്റുകളും മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫും ക്വാളിറ്റി ഓഫ് പർച്ചേസിങ്ങും എല്ലാ സംഭവങ്ങളും അടിമുടി മാറും എന്നുള്ളത് തന്നെയാണ് ഗൈസ് എൻ്റെ ഒരു അഭിപ്രായം. ഭാവിയിലാണെങ്കിൽ ഇതുപോലെയുള്ള ആ ഒരു എൻ്റെ ഡ്രീം അത് നടക്കും എന്നുള്ള ഒരു വിശ്വാസം കൂടി എനിക്കുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഫിഷിൻ്റെ സെഷൻ കഴിഞ്ഞിട്ട് നേരെ നമ്മളിനി അടുത്ത് വന്നിട്ടുള്ളത് ബീഫ് ഐറ്റംസിലാണ്. ബീഫിൻ്റെ സെഷന് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ബീഫിനാണെങ്കിൽ പല പല വെറൈറ്റി ആയിട്ട് സ്ലൈസ് ചെയ്തിട്ടാണെങ്കിൽ വച്ചിട്ടുണ്ട്, കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബീഫിൻ്റെ എ ടു ഇസഡ് ഐറ്റംസിലൊക്കെ ആണെങ്കിൽ ഇവിടെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ബീഫിൻ്റെ തൊലിയായാലും ശരി, ബീഫിൻ്റെ ബോണായാലും ശരി, തലയായാലും ശരി, അതിൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസ് ആയാലും ശരി, എല്ലാ സാധനങ്ങളും നമുക്ക് ഈ ഒരു കൗണ്ടറിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഈ ബ്രൈനൊക്കെ ആണെങ്കിൽ ഒരു പ്രത്യേക തരം ഒരു ടേസ്റ്റാണ്. അതോടൊപ്പം തന്നെ ബീഫിൻ്റെ മീറ്റ് എന്ന് പറയുന്നത് ബീഫ് കഴിക്കാത്തവരായിട്ട് ആരുമില്ല. അപ്പോൾ ആ ഒരു മീറ്റ് ഇഷ്ടപ്പെടുന്ന എന്നെപ്പോലെ ഒട്ടനവധി പേരുണ്ട്. 365 രൂപയാണ് പെർ കെ ജി വരുന്നത്. നമ്മളെപ്പോൾ വാങ്ങിച്ചു കഴിഞ്ഞാലും 1 കിലോയ്ക്ക് കൂടുതലാകും. അപ്പോൾ 1 കിലോയും 100 ഗ്രാമൊക്കെ ആകുമ്പോഴേക്കും 400-450 രൂപ ആ റേഞ്ചൊക്കെ ആകും. പക്ഷേ നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴേക്കും അത്രയും പൈസ ആവുന്നില്ല എന്നുള്ളത് വേറെ ഒരു വാസ്തവം. നമ്മളിനി അടുത്ത സെഷനിലോട്ട് കടക്കുകയാണ് കേസ് ചിക്കൻ. ചിക്കൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിക്കൻ്റെ എല്ലാ തരം ചിക്കനുണ്ട്. അതായത് ബ്രോയിലർ ചിക്കനുണ്ട്, നാടൻ ചിക്കനുണ്ട്. അതോടൊപ്പം തന്നെ ചിക്കൻ്റെ ആണെങ്കിൽ ഫുള്ളായിട്ട് നമുക്ക് കട്ട് ചെയ്ത് വാങ്ങിക്കാം. അതോടൊപ്പം തന്നെ ഒരു ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ട് ഉള്ള പല പല പീസും ഉണ്ട്. അതോടൊപ്പം മസാല ഇട്ടതും മസിൽ ഇട്ടതും മസിൽ ഇടാത്തതുമായിട്ടുള്ള പല പല ഐറ്റംസുകളും ചിക്കൻ്റെയിലുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കാണെങ്കിൽ റാബിറ്റ് വാങ്ങിക്കാം, ഡക്ക് വാങ്ങിക്കാം. അങ്ങനെ ഈ റാബിറ്റായാലും ഡക്കായാലും അത് ഫുള്ളായിട്ടും ഹാഫായിട്ടൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. നാടൻ കോഴിയുടെ ആ ഒരു സെഷനും കൂടെ ഇതോടൊപ്പം ഉണ്ട്. ഓക്കെ, അപ്പോൾ ലുലുമാളിൻ്റെ മാക്സിമം വീഡിയോസും അതോടൊപ്പം തന്നെ ട്രിവാൻഡ്രത്തിൻ്റെ അപ്ഡേറ്റ്സും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ നേഴ്സ് ബ്ലോഗർ മിക്കുറോക്ക് എന്ന് പറയുന്ന നമ്മുടെ ഫേസ്ബുക്ക് പേജും മിക്കുറോക്ക് നേഴ്സ് ബ്ലോഗർ എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് പേജും മറക്കാതെ ഫോളോ ചെയ്യുക. ഓക്കെ, ഇതാ കിടക്കുന്ന ബ്രോയിലറിൻ്റെ ഡക്ക്, ഫ്രഷ് ഡക്ക്, അതോടൊപ്പം തന്നെ റാബിറ്റ് മീറ്റ്, അങ്ങനെ പല പല വെറൈറ്റികൾ, ടർക്കി കോഴി വരെ നമുക്കാണെങ്കിൽ ലുലുമാളിൽ നിന്നാണെങ്കിൽ വാങ്ങിക്കാൻ പറ്റുന്നതാണ് ഗൈസ്. അപ്പോൾ നമ്മളിനി അടുത്ത ചിക്കൻ്റെ സെഷൻ കഴിഞ്ഞതിന് ശേഷം അടുത്ത് നമ്മൾ പോകുന്നത് ലാമ്പിൻ്റെ സെഷനിലോട്ടാണ്. അപ്പോൾ ലാമ്പ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പൈസി മട്ടൻ. അപ്പോൾ മട്ടൻ്റെ പല പല വെറൈറ്റീസും, അതോടൊപ്പം തന്നെ മട്ടനൊക്കെ ആണെങ്കിൽ മസാല ഇട്ടതും മസാല ഇടാത്തതും, മട്ടൻ പല രീതിയിൽ കട്ട് ചെയ്ത് വച്ചിട്ടുള്ള എല്ലാ ഐറ്റംസുകളും നമുക്ക് ആ ഒരു മട്ടൻ്റെ സെഷനിലാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് കേസ്. അപ്പോൾ എന്തൊക്കെയാണ് ഐറ്റംസ് നമുക്ക് ആവശ്യമുള്ളത്? മട്ടനാണെങ്കിൽ പൊതുവേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മറ്റൊരു നോൺ വെജ് കൂടെയാണ്. അപ്പോൾ മട്ടൻ്റെ ആ ഒരു ബോണൊക്കെ ആണെങ്കിൽ സൂപ്പൊക്കെ വെച്ച് കുടിക്കാൻ വേണ്ടി വരും. അതിനൊരു പ്രത്യേക
ഒരു ഔഷധ ഗുണം ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതോടൊപ്പം തന്നെ മട്ടൻ്റെ ഇൻറ്റേണൽ ഓർഗൻസ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ നല്ല രീതിയിലുള്ള ഒരു ഡിമാൻഡും കൂടെ ഉണ്ട്. അതോടനുബന്ധിച്ചിട്ടാണെങ്കിൽ മട്ടൻ്റെ എല്ലാ സാധനങ്ങളും ഇവിടെയും സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ കൂട്ടി പറയുകയാണ്, നോൺ വെജ് ഐറ്റംസുകൾ മറ്റുള്ള സ്ഥലങ്ങളെയും കാട്ടി റേറ്റ് കുറവാണ് എന്ന് നമുക്ക് തോന്നുമെങ്കിലും ലുലുമാളിന് അതിൻ്റെ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് ഉണ്ട്. അത് നേരത്തെ കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്വാളിറ്റി ഓഫ് സർവിങ്ങിലും മറ്റ് എല്ലാ സംഭവത്തിലും ഇത് ബാധകമാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ ഇതുവരെയും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഫോളോ ചെയ്യുക. മാക്സിമം കളർഫുള്ളായിട്ടുള്ള വിഷ്വലൈസേഷൻ നമ്മുടെ പേജിൽ കൂടെ മാക്സിമം അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് പേജും മറക്കാതെ ഒന്ന് ഫോളോ ചെയ്യുക. ഫാമിലിയായിട്ട് നമ്മൾ കുറേ സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ഫാമിലിയായിട്ട് എങ്ങനെ ഒന്ന് കറങ്ങാമെന്നുള്ള ഒരു ചെറിയ ചെറിയ വീഡിയോ സീരീസുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസിലൊക്കെ ഒന്ന് കാണുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് കൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുകയുള്ളൂ. അപ്പോൾ വീഡിയോ വൈൻഡ് അപ്പാണ്. ഇതുപോലുള്ള പുതിയ പുതിയ കളർഫുള്ളായിട്ടുള്ള വീഡിയോസുകൾ വരും എപ്പിസോഡുകളിൽ അപ്ലോഡ് ചെയ്യുന്നവർക്കും സൈനിങ് ഓഫ് ബൈ യുവർ മിഗ്ദാദ് മിക്കുറോഹ്. ബൈ ബൈ.